If this is your first time to the channel, consider subscribing, press the bell icon, and never miss an update. Hello friends, appam innathe video namukku RD oda oru cheriya set of updates aanu. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിൽ കാർബറേറ്റർ എടുത്ത് അപ്പുറത്തെ സൈഡിലോട്ടുണ്ട്. അതായത് നീഡിൽസ് ഒന്നും ഞാൻ മാറ്റിയില്ല. അപ്പം പണ്ട് നാരായണത്ത് പ്രാന്തൻ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വരം തേടിയ പോലെയായി, അപ്പുറത്തെ കാലിലെ മന്തെടുത്ത് ഇപ്പുറത്ത് വെച്ച പോലെയായി. അപ്പം ഇപ്പോൾ കറക്റ്റായിട്ട് ഈ സിലിണ്ടറിൽ നിന്നാണ് മിസ് ഫയർ ഉള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇഷ്യൂ കാർബറേറ്റർ തന്നെയാണ്. അപ്പം ഞാൻ കാർബറേറ്റർ ഒന്ന് ഊരി ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തിട്ട് ഞാൻ വിചാരിച്ച മിസ് ഫയർ മാറുമെന്ന്. പക്ഷെ മിസ് ഫയർ മാറിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഇപ്പം നീഡിൽ റിലേറ്റഡ് എന്തോ ഇഷ്യൂ ആണ്. അപ്പം അത് ഞാൻ ഒന്നുകൂടെ കാര്യമായിട്ട് ചെക്ക് ചെയ്യണം. പക്ഷേ ഈ മിസ് ഫയർ മാറ്റാനായിട്ട് ഞാൻ ഇതിൻ്റെ കാർബറേറ്റർ അഴിച്ചപ്പം ഞാൻ കൂടെ പ്ലഗ് അഴിച്ചു നോക്കി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൻ്റെ പ്ലഗിൻ്റെ ഗ്യാപ്പ് കുറച്ച് പ്രശ്നമായിരുന്നു. ഈ സൈഡിലെ പ്ലഗിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി RD ഒരു 0.6 to 0.7 mm ആണ് പ്ലഗ് ഗ്യാപ്പ് വേണ്ടത്. ഇവിടുത്തെ ഗ്യാപ്പ് കുറവും അപ്പുറത്തെ ഗ്യാപ്പ് കൂടുതലും ആയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ രണ്ടും ഏകദേശം ഒരു 0.6 അടുപ്പിച്ച് ഗ്യാപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം ചെറിയ ഈ ലോവർ RPMസിൽ ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഒന്ന് RPM കൂടി വരുമ്പോഴത്തേക്ക്, അതായത് ഒരു നമ്മളുടെ ത്രോട്ടിലിൻ്റെ ഒരു കാൽഭാഗത്തിന് മേളിൽ കൂടുമ്പം മിസ് ഫയർ ഉണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് നീഡിൽ പൊസിഷൻ തന്നെയാണ്. അപ്പം അത് ഒന്നുകൂടെ ഒന്ന് അഴിച്ചു നോക്കണം. പിന്നെ കൂടാതെ എനിക്ക് തോന്നി ഈ ക്രോസ് ഓവർ കാരണവും കൂടെ മിസ് ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ വേറൊരു അപ്ഡേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു വേണം. അതായത് നമ്മൾ ഫ്രണ്ട് മഡ് ഗാർഡ് എടുത്ത് ഫിക്സ് ചെയ്തു. ഈ പൾസർ 220 സ്റ്റെമിൽ തന്നെയാണ് അതിനെ ഫിക്സ് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു ക്ലാമ്പ് ചെയ്തെടുക്കേണ്ടി വന്ന്. അപ്പോൾ ഈ മഡ് ഗാർഡ് നമ്മൾ റിപ്പയറിന് കൊടുത്തത്, പക്ഷെ റിപ്പയർ ചെയ്തത് അത്ര ശരിയായിട്ടില്ല. ഇത് ഞാൻ ഒന്നുകൂടെ പുള്ളിയുടെ അടുത്ത് കൊണ്ടുപോയി ശരിയാക്കണം. കാരണം ഇവിടെ ഒരു ചെറിയ കുഴിയുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ കുഴി എടുത്ത് കാണും. അപ്പം ഞാൻ വിചാരിച്ച് മഡ് ഗാർഡ് വണ്ടിയിൽ ഫിക്സ് ചെയ്തിട്ട് വണ്ടിയുമായിട്ട് അങ്ങോട്ട് പോവാം. അപ്പോൾ അതാണ് അതിൻ്റെ അപ്ഡേറ്റ്. ഇത് ഇന്ന് ഈ രണ്ട് ബ്രാക്കറ്റ്സ് ചെയ്യാനായിട്ട് ഏകദേശം 500 രൂപയായി. പക്ഷേ മഡ് ഗാർഡ് ഫുൾ, അതായത് ഈ ഒരു സ്റ്റേ വെൽഡ് ചെയ്ത് പിന്നെ ഇതിനെ ഒന്ന് ഗ്രൈൻഡൊക്കെ ചെയ്ത് വരാനായിട്ട് എൻ്റെ ഇന്ന് 1250 രൂപയാണ് വാങ്ങിയത്. പക്ഷെ ആ ഒരു ലെവലിനുള്ള പണി ഇതിനകത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന പോലെ ഷേപ്പ് അത്ര കറക്റ്റല്ല. ബാക്കിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വളഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇത് മൊത്തത്തിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് അയാളുടെ അടുത്ത് സ്ട്രൈറ്റ് ആക്കി തരാൻ പറയണം. അപ്പോൾ അത് ഇപ്പം ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയായിട്ട് പോവാം. പോയിട്ട് അവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് നേരിട്ട് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാം. അപ്പം മിക്കവാറും ഇത് സാറ്റർഡേ പറ്റുള്ളൂ. പിന്നെ വേറൊരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളുടെ വണ്ടിയുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആദ്യത്തെ സാധനത്തി. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ ആദ്യം പറഞ്ഞുതരാം, പിന്നെ അതിൻ്റെ ചീത്തവശം ഞാൻ പറഞ്ഞുതരാം. അപ്പം നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുള്ള അലൈൻ കീ ബോൾസൊക്കെയാണ് അതിൻ്റെ കൂടെ അയച്ചേക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ട ഇത് പിന്നെ ഇത് ഇതൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അലൈൻ കീ ബോൾസാണ്. പക്ഷേ ഇതിനകത്തുണ്ടായ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഷേപ്പ് കറക്റ്റല്ല. അപ്പം റെപ്ലിക്ക എന്ന് പറയുന്ന റെപ്ലിക്ക തന്നെയാണ്. അതൊരിക്കലും നമ്മളുടെ ആ ഒറിജിനലിൻ്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീൽ വരത്തില്ല. ഷേപ്പ് കറക്റ്റല്ല എന്ന് പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ നിന്ന് കട്ട് ചെയ്താണ് വരേണ്ട. ഞാൻ ഇതിൻ്റെ ഒറിജിനൽ സാധനം കാണിച്ചു തരാം. അപ്പം ഇതാണ് അതിൻ്റെ ഒറിജിനൽ സാധനം. അപ്പം ഇത് ഇതിൻ്റെ കൂടെ വയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം. കണ്ട ഇതിൻ്റെ ഷേപ്പും അതിൻ്റെ ഷേപ്പും കണ്ട. അപ്പോൾ ഇത് സോറി തിരിച്ചാണ് പിടിച്ചിരുന്നത്. ഇതിൻ്റെ അതിൻ്റെ ഷേപ്പ് കണ്ട. അപ്പം ഇത് ശരിക്കും ഇവിടെ നിന്ന് ഈ വന്നേക്കുന്ന സാധനം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകണം ഇങ്ങനെ. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇതിനകത്ത് തട്ടും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഫേസ്ബുക്കിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളുടെയാണ് ഈ പറയുന്ന ബ്രാക്കറ്റ്. പക്ഷെ ഞാൻ അയാളുടെ കയ്യിൽ നിന്നല്ല വാങ്ങിച്ചത്. ഞാൻ വാങ്ങിച്ചത് എൻ്റെ
ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ അപ്പോൾ പുള്ളി എൻ്റെ പഴയ ടീം ബി എച്ച് പി ഫ്രണ്ടാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ട ലൈറ്റ് കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. ഒറിജിനൽ എന്ന് പറയുന്നത് എന്നും ഒറിജിനൽ തന്നെയാണ്. ഇതാണ് ഒറിജിനൽ സാധനം. ഇത് ഞാൻ ശരിക്കും ഒരു പ്രാവശ്യം മാത്രമേ പ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് വേറെ വലിയ കലാപങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഇപ്പോൾ എന്തായാലും നമ്മൾ മാറ്റുമ്പം ഓരോന്നായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാക്കി തുടങ്ങുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഷേപ്പ് ഇതൊക്കെ എന്ന് വെച്ചാൽ ഗ്രാജുവലിയാണ് ഇങ്ങനെ കർവ് ചെയ്യുന്നത്. ഇതിൻ്റെ എഡ്ജസ് കണ്ടില്ലേ, വളരെ ഷാർപ്പാണ്. അപ്പം അതൊക്കെയാണ് ഇപ്പം നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒറിജിനാലിറ്റി കിട്ടാതെ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ സാധനം എനിക്കിവിടെ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത് മിക്കവാറും കൊടുക്കാനുള്ള പ്ലാനിലാണ്. അതാണ് അതിൻ്റെ അപ്ഡേറ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ ഞാൻ ഇന്ന് വലുതായിട്ടൊന്നും പണിയാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അത് ആർ ഡി ഓണേഴ്സ് എല്ലാവരും കൂടെ ചെയ്യേണ്ട ഒരു സാധനമാണ്. അതായത് ഈ നമ്മുടെ ഫ്ലൂട്ടില്ലേ, ഈ ഫ്ലൂട്ട് ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വാങ്ങുന്ന ഫ്ലൂട്ടിനകത്ത് രണ്ട് ബോളുണ്ടാവും അറ്റത്ത്. ആ രണ്ട് ബോൾ എന്ന് പറയുന്നത് അതിനകത്ത് മൂന്നാല് ഹോൾസേ ഉള്ളൂ. അപ്പം അത് കാരണം വണ്ടി ഭയങ്കരമായിട്ട് മിസ് ഫയർ ചെയ്യും. പിന്നെ മാത്രമല്ല ഭയങ്കര ബാക്ക് പ്രഷറായിരിക്കും. ആ ബാക്ക് പ്രഷർ കാരണം പിസ്റ്റനൊക്കെ പെട്ടെന്ന് കരി പിടിക്കും. അപ്പം ഞാൻ എന്തായാലും ആ ബോൾ എടുത്ത് കളഞ്ഞു. എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സൗണ്ട് കുറച്ചുകൂടെ തുറന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് മിസ് ഫയർ ആവാതെ ഓടുന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല രസമായിരുന്നു. അപ്പം ഞാനിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. സ്റ്റാർട്ടൊക്കെ ആവുന്ന ഒറ്റ കിക്കിലാണ്. ഉണ്ടാവില്ല, ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മതി. അപ്പം നിങ്ങൾ കാണുന്ന പോലെ ഈ സൈഡിൽ നിന്ന് കുറച്ച് ഓയിൽ ഇറങ്ങുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാർബറേറ്റർ കുറച്ച് ഫ്ലഡ് ചെയ്യുന്നുണ്ട്. ഫ്ലഡ് ചെയ്യുന്നതുകൊണ്ടാണ് മറ്റേ ഇപ്പോൾ പ്ലഗ് ഊരിയ പ്ലഗും വെറ്റായിരിക്കും. പിന്നെ ഇപ്പുറത്തെ സൈഡ് കണ്ടു കഴിഞ്ഞാൽ കണ്ട ഡ്രൈ ആണ്. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ്. ഇതിപ്പോൾ നമുക്ക് കാർബറേറ്റർ ഒന്ന് സെറ്റ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പുതിയ സി ഡി ഐയുടെ പെർഫോമൻസ് അറിയാനുള്ള അവസരം അടുത്ത കാലത്തൊന്നും കിട്ടത്തില്ല. അപ്പോൾ അത് ഇന്ന് ഞാൻ ചെയ്ത മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറ്റ് ഇളക്കി പൈലറ്റ് ജെറ്റ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തിട്ട് മെയിൻ ജെറ്റ് ഊരി അതും കൂടെ ക്ലീൻ ചെയ്തു. പക്ഷെ അതിൽ കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും കാർബറേറ്റർ ബോഡി മൊത്തം ഒന്നുകൂടെ ക്ലീൻ ചെയ്ത് നോക്കണം, എന്നാലേ കാര്യം ഒന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മഡ്ഗാർഡും കൂടെ ഇപ്പോൾ ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ആ വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട് എൻഡ് കുറച്ച് പൊങ്ങിയിരിക്കുകയാണ്. അപ്പം അതിനെ ഒന്നുകൂടെ നമുക്ക് താത്തിയെടുക്കണം. ഇതിപ്പോൾ ഒരു സ്ക്രാംബ്ലർ ലുക്കാണ്. അപ്പോൾ അത് ഫ്രണ്ട് എൻഡ് കുറച്ചുകൂടെ ഒന്ന് പൊക്കണം. ഈ ട്യൂബ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1.5 ഇഞ്ച് കട്ട് ചെയ്ത് ഇതിനെ ഒന്ന് മൊത്തത്തിൽ മുകളിൽ പൊക്കി കഴിഞ്ഞാൽ ഇത് ശരിയാവും. അപ്പോൾ ആ ഒരു പരിപാടിയും കൂടെ നമുക്ക് പാരലലി ചെയ്യാനുണ്ട്. ഇപ്പം വേറെ ഇതിനകത്ത് ഇപ്പം വേറെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് വീല് ഒന്ന് നോക്കണം, ഓവലാണോ അതിൻ്റെ ഹബിൻ്റെ അകത്ത്. കാരണം ബ്രേക്ക് ഷൂ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഞാനത് ഫുൾ ലൂസാക്കി വെച്ചിരിക്കുകയാണ്, അതൊന്ന് സ്റ്റക്കാവുകയാണ്. അപ്പോൾ അതിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ
ബ്രേക്ക് റോഡ് ഞാനിപ്പം എഫ് സിയുടെ സൂട്ടാക്കിയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. എഫ് സിയുടെ ബ്രേക്ക് റോഡ് ഏകദേശം ആർ ഡിയുടെ ബ്രേക്ക് റോഡ് പോലെ തന്നെയാണ്. ഇതുപോലത്തെ ഒരു എൻഡ് വരും, പക്ഷെ ലെങ്ത് എനിക്കൊന്ന് കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് അതിനെ ഇവിടെ ഇവിടെ വെച്ച് ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ജോയിൻ്റ് അടിച്ച് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്ത സംഭവമാണ് കേട്ടോ. അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അറിയാൻ നോക്കില്ല. പിന്നെ ഇതിൻ്റെ എൻഡയിൽ മറ്റേ സ്റ്റെപ്പ് സ്പോക്ക് ഒരു 10-7 കിടപ്പുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ പ്ലേറ്റ് ചെയ്ത് എടുത്താലോ എന്നൊരാഗ്രഹമുണ്ട്. എടുത്തിട്ട് ഇതിൻ്റെ സ്പോക്കും കൂടെ മാറ്റി ഇതൊന്ന് ബഫ് ചെയ്ത് എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ മൊത്തം ഇത്രയും പണി എടുത്താൽ ഇത് ഒരു 2 കഴിയുമ്പോൾ ഇതിൻ്റെ ബഫിങ്ങിൻ്റെ എല്ലാം ഒറിജിനൽ സ്വഭാവം തിരിച്ചു വരും. അതുകൊണ്ട് പിന്നെ അത് ചെയ്യാത്തത്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ബ്ലാക്ക് ടച്ച് ചെയ്ത് വിടണം. കാര്യം ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ കാണാൻ വൃത്തികേടാണ്. കുറച്ച് ഭാഗങ്ങൾ. പിന്നെ ഹോണൊന്ന് കണക്ട് ചെയ്യണം. അത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. വണ്ടിക്ക് സൗണ്ട് ഉണ്ടെങ്കിലും ഹോണില്ലാത്തതുകൊണ്ട് ആൾക്കാരൊന്നും വഴിയിൽ നിന്ന് മാറുന്നില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ട് വണ്ടിക്കകത്ത്. അല്ലാതെ മൊത്തത്തിൽ ഇപ്പം നമ്മളൊരു ഇത്ര ദൂരം നിന്ന് കാണുമ്പോഴത്തേക്ക് വണ്ടി നല്ല പക്ക അടിപൊളി വണ്ടിയാണ്. പെയിൻ്റാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഒരു സ്പെഷ്യൽ പെയിൻ്ററുണ്ട്. പുള്ളിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ സ്പെഷ്യലായിട്ടുള്ള വർക്ക്സ് മാത്രമേ പുള്ളിയുടെ കൊണ്ടുപോയി കൊടുക്കാറുള്ളൂ. അപ്പം അല്ലാതെ നോർമൽ വർക്ക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി അത് വളരെ പെർഫെക്ഷനിലാണ് ചെയ്യുന്നത്. ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മളുടെ സാധാരണ സാധനത്തിനൊക്കെ പെയിൻറ് ചെയ്യാനായിട്ട് നല്ലൊരു പൈസയാവും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ടും. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ, അതായത് ഈ ഒരു ടാങ്ക്, 2 സൈഡ് പാനൽ, ഹെഡ്ലൈറ്റിൻ്റെ ഡൂമ്, 2 സ്റ്റേ, പിന്നെ എൻജിൻ കവർ, ഹെഡ്, ഈ എൻജിൻ കവറല്ല പഴയത്, ഇത്രയും കൂടെ പെയിൻറ് ചെയ്ത് തരാനായിട്ട് അയാൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ എന്ന് പറയുന്നത് 15,000 rupees ആണ്. അത് ഇന്ന് 2013. അപ്പം അത്രയ്ക്കും പെർഫെക്ഷനോടാണ് പുള്ളി ചെയ്തത്. ഇപ്പോഴും ഇതിൻ്റെ പഴയ കവർ എന്ന് പറയുന്നത് ഏകദേശം പുതിയതുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ പുള്ളി 5 ഗ്യാരണ്ടിയാണ് തന്നത് പെയിൻറ്റിന്. അപ്പം ഇപ്പോഴും കാണാൻ ഒരു പ്രശ്നമില്ല, ഒരു മങ്ങലോ ഒന്നുമില്ല, ചെറുതായിട്ട് സ്ക്രാച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പോളിഷ് ചെയ്തിട്ട് ഇതിൻ്റെ മേളിൽ ഒന്ന് സെറാമിക് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇനി കിടന്നോളും. അപ്പം അതൊക്കെയാണ് ഇനി പരിപാടി. വേറെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. എൻജിൻ റീബിൽഡ് ചെയ്തത് സക്സസ്ഫുള്ളാണ്, ഒറ്റ ഡ്രോപ്പ് ഓയിൽ ലീക്കില്ല. ഇവിടെ സൈലൻസർ എന്ന് വെച്ചാൽ ചെറിയ ഓയിൽ ലീക്കുണ്ട്. അതെന്തായാലും നമ്മളിത് സൈലൻസേഴ്സ് പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്, അതൊരു വലിയ വിഷയമല്ല. അപ്പം അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ല ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ലീക്കുണ്ട്, അതായത് ഈ ബെൻ പൈപ്പ് മര്യാദയ്ക്ക് സീറ്റിംഗ് ആയിട്ടില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് പുതിയൊരു ബുഷ് ഇടേണ്ടി വരും. പിന്നെ ഇവിടുത്തെ ഒരു അലൻകി ബോൾട്ട് ചെറിയൊരു ഉടായ്പ കാണിച്ചാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു ബോൾട്ട് സത്യം പറഞ്ഞാൽ ഈ കവറിനകത്ത് വന്ന ഒരു ബോൾട്ടിന് നീളം കുറവായിരുന്നു, അതായത് ഇതിൻ്റെ കിറ്റിനകത്ത് വന്ന. അപ്പോൾ അതുകൊണ്ട് പഴയ ഒരു ബോൾട്ടിനകത്ത് കുറേ അതിന് ഭയങ്കര നീളമായിരുന്നു. അതിനെ ചെറുതാക്കാൻ വേണ്ടി ഒരു സെറ്റപ്പൊക്കെ കാണിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം ഉടനെ തന്നെ അതിനു വേണ്ടി ഒരു ബോൾട്ട് വാങ്ങണം. ആ ബോൾട്ടും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പക്കയാവും. അപ്പം അതിൻ്റെ ലെങ്ത്തൊക്കെ നോക്കിയിട്ട് ഒരു ബോൾട്ട് വാങ്ങണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സാധനം വലിയൊരു പരാജയമായിരുന്നു. കാണാൻ ലുക്കുണ്ട്, പക്ഷേ ഇത് ഈ പറഞ്ഞ പോലെ ഇനിയിപ്പം ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഡ്രോ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് ശരിയാകത്തില്ല. ഇപ്പം എന്തായാലും ഇത് അഴിക്കാൻ നേരത്ത്, ഇത് പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കാൻ നേരത്ത് ഞാൻ ഇത് കട്ട് ചെയ്ത് എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ ആ മഡ്ഗാർഡും കുറച്ച് കട്ട് ചെയ്യാനുണ്ട്. അതായത് ഇവിടെ ഈ ചെയിൻ കവറിൻ്റെ ഇവിടെ കട്ട് ചെയ്താൽ ഈ സാധനം ഇങ്ങോട്ട് അടുക്കുകയുള്ളൂ. അടുത്താലേ ഇവിടെ ഒരു ബാക്കിൽ ഒരു ക്ലാമ്പുണ്ട്, അതിനകത്തൊട്ട് ഇത് വെച്ച് മുറുക്കാൻ പറ്റുള്ളൂ. കണ്ടോ ഈ ചെയിൻ കവർ മൊത്തത്തിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കാനുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ ഇപ്പം അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ള പണികൾ വേറെ ഒന്നുമില്ല. ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ പണി ഏകദേശം കംപ്ലീറ്റായി. പിന്നെ നമുക്ക് അടുത്ത ഒരു 5-6 ഇതിനെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ. ഇനി ഇതിൻ്റെ ഹോൺ വയർ ചെയ്യുന്ന ഒരു
വീഡിയോ കൂട ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി ഇവിടെ ഒരു ചെറിയ സാധനം പൊട്ടിയിരിക്കുകയാണ് ഇതും കൂട ശരിയാക്കിനി ആ പറഞ്ഞ പോലെ സൈഡ് സ്റ്റാൻഡും കൂട റെഡിയാക്കാനുണ്ട് അത് ഫിക്സ് ചെയ്യണം ഞാൻ അത് കട്ട് ചെയ്ത് ഇളക്കി ഇനിയിപ്പം ചാസിയിൽ വെൽഡ് ചെയ്യാനുള്ള സ്ഥലവും മാർക്ക് ചെയ്തിട്ടുണ്ട് അതും കൂട ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള സൈഡ് സ്റ്റാൻഡും കൂടെ അത് എടുത്തുകൊണ്ട് പോകാൻ മറന്നു പോയി സത്യം പറഞ്ഞ് പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ കവർ ഒന്ന് മാറിയേ കൊള്ളാമെന്നുണ്ട് കാരണം ഇത് കണ്ട നമ്മുടെ പുരുഷു ഇതിനെ അറ്റാക്ക് ചെയ്തു പുരുഷു എന്ന് പറയുന്നത് അവനാണ് അവൻ എലിയെ പിടിക്കാൻ കയറിയതാണ് ഇതിൻ്റെ ഇടയിൽ പണ്ട് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഭാഗത്താണ് എലി കൂട് കൂട്ടിക്കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ മറ്റേ എയർ ഫിൽറ്ററിൻ്റെ ബോക്സ് എടുത്ത് കളഞ്ഞത് കാരണം അതെന്ന് പറയുന്നത് അവർക്ക് കൂട് കൂട്ടാൻ ബെസ്റ്റ് സ്ഥലമായിരുന്നു അപ്പോൾ അത് എടുത്ത് കളഞ്ഞതോടെ ഇപ്പം കുറച്ച് കാലമായിട്ട് എലി ശല്യം അപ്പോൾ ഇവിടെയും കടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കവറൊന്ന് മാറ്റിയെടുക്കണം അതൊന്ന് നമ്മുടെ സീറ്റ് കവർ ചെയ്യുന്ന പയ്യനുണ്ട് അവൻ്റെ അടുത്ത് പറഞ്ഞത് ചെയ്യണം പിന്നെ പറ്റുമെങ്കിൽ ഇതിനെയും കൂടെ ഒന്ന് ബീഡിങ്ങും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കണം ചൂടാക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒരു ബീഡിങ് ഉണ്ട് പക്ഷേ അതിനെയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ ആർ ഡി അപ്ഡേറ്റ് ഇനിയിപ്പം ഉടനെ ഇതിനകത്ത് മറ്റേ പണി സോൾവ് ആയ ഉടനെ കാർബറേറ്ററിൻ്റെ ഇഷ്യൂ സോൾവ് ആയ ഉടനെ റൈഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇരിക്കാനുള്ള സമയമില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് ഇപ്പം ആ ഒരു സമയം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സോൾവ് ചെയ്തെടുക്കാമായിരുന്നു ഏറ്റവും എളുപ്പം പരിപാടി എന്ന് പറയുന്നത് ആ ക്രോസ് ഓവർ എടുത്ത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിത് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ എന്തായാലും ഈ പറഞ്ഞ പോലെ കാർബറേറ്റർ ലെഫ്റ്റ് റൈറ്റ് എടുത്ത് ലെഫ്റ്റിലിട്ടപ്പം ആ സെയിം പ്രശ്നം ലെഫ്റ്റ് സൈഡിൽ വന്നതുകൊണ്ട് അത് കാർബറേറ്ററിൻ്റെ തന്നെ പ്രശ്നമാണ് എന്തോ ഒക്കെ ബ്ലോക്ക്ഡാണ് അപ്പോൾ അതൊന്ന് അഴിച്ച് വൃത്തിയായിട്ടൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഇതൊക്കെ ഒന്ന് പെയിൻറ് ചെയ്യാനുണ്ട് ഇതൊക്കെ കൂടെ അലമ്പായി പിന്നെ ഇതിൻ്റെ രണ്ട് ഇതേപോലെ ഇരിക്കുന്ന മിറേഴ്സ് പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇതൊന്ന് ഫുൾ ചുരണ്ടി കളഞ്ഞിട്ട് ഒന്നേ ഒന്ന് പെയിൻറ് ചെയ്യണം പിന്നെ ഇത് ഇതിൻ്റെ രണ്ട് ലിവറും കൂടെ പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കും അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും മൊത്തത്തിൽ അപ്പോൾ അതാണ് നമ്മുടെ ആർ ഡിയുടെ ഇന്നത്തെ അപ്ഡേറ്റ് ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം അടുത്ത വീഡിയോ ആകുമ്പോൾ ഹോപ്പ്ഫുള്ളി ഈ മിസ്സിങ് ഇഷ്യൂ മാറുമെന്നാണ് പ്രതീക്ഷ ആണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ പണിയാവും അപ്പോൾ ശരി ബൈ ബൈ